ശക്തമായ കാറ്റിലും മഴയിലും മലയോരത്ത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വ്യാപക കൃഷിനാശം. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കെട്ടിക്കിടന്നു. ശക്തമായ കാറ്റിലും വാഴകൃഷി ഉൾപ്പെടെ നിരവധി കൃഷികളാണ് നശിച്ചുപോയത്. പഞ്ചായത്തിലാകെ 61,72,000 രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. സ്മിത പറഞ്ഞു. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ശക്തമായ മഴയിലും കാറ്റിലും മലയോരത്ത് വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. മലയോരത്ത് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയതോടെയാണ് വിവിധ സ്ഥലങ്ങളിൽ വാഴകൃഷി ഉൾപ്പെടെ നിരവധി കൃഷികൾ നശിച്ചുപോയത്. മലയോരത്ത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിരവധി കർഷകരുടെ കൃഷികളാണ് നശിച്ചത്. പല കർഷകരും ബാങ്ക് ലോണും മറ്റും എടുത്താണ് കൃഷി ഇറക്കിയിരുന്നത്. കുലച്ചു 36 വാഴകളാണ് ഏറെയും നശിച്ചുപോയത്. നേന്ത്രക്കുലകൾക്ക് വില അല്പമൊന്നുകൂടി കർഷകർക്ക് ആശ്വാസമാവുന്നതിനിടെയാണ് ഇടുത്തി പോലെ കൃഷിനാശം സംഭവിച്ചത്. കറുത്തവർമ്പ് സ്വദേശി ഇസ്മായിലിൻ്റെ 3500 വാഴകളിൽ 90% വെള്ളം കെട്ടിക്കിടന്ന് നശിച്ചു പോവുകയായിരുന്നു. 90% വാഴ നഷ്ടപ്പെട്ടു. ഒരു 10% എന്നുള്ള ഇതിലാകെ 3500 വാഴ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു 600 കൊല വെട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോൾ ഓരോ ദിവസം കഴിയുന്നിടത്തോളം വേര് ചീഞ്ഞ് തകതിൽ 3 ദിവസത്തോളം വെള്ളം നിന്ന് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിനിപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം വീണുകൊണ്ടിരിക്കുകയാണ്. വൻ നഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 കൊല്ലമായിട്ട് പിന്നെ നിപ കൊറോണ കാറ്റ് ഈ ഇത് 4 വർഷമായിട്ട് കർഷകനെ സംബന്ധിച്ച് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളത്. വില കിട്ടിയ തുടക്കത്തിൽ വില കിട്ടിയിരുന്നു. അത് ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം വന്ന് ഇങ്ങനെ. ഇനിയിപ്പോൾ മാർക്കറ്റിൽ കണ്ടമാനം ഒടിഞ്ഞ കൊലകളും ബാക്കിയുള്ളതും വന്ന് മാർക്കറ്റ് ഒറ്റടെള്ളാകുന്ന ഒരവസ്ഥയാണ് ഇനിയുള്ളത്. പ്രദേശത്തെ മറ്റു കർഷകരുടെ സ്ഥിതിയും വിഭിന്നമല്ല. ഇതിനോടകം കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 9500 കുലച്ച വാഴകളും 700 കുലയ്ക്കാത്ത വാഴകളും 120 കവുങ്ങുകളും 53 റബ്ബർ മരങ്ങളും 10 തെങ്ങും ഇത്തവണത്തെ കാറ്റിലും മഴയിലും നശിച്ചുപോയിട്ടുണ്ടെന്നാണ് കണക്കുകൾ. 61,72,000 രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായ ഈ മഴ വമ്പിച്ച മഴ കാരണം നമ്മുടെ കാരശ്ശേരി പഞ്ചായത്ത് തന്നെ വമ്പിച്ച നാശനഷ്ടമാണ് നമുക്ക് നമ്മുടെ കർഷകർക്കുണ്ടായത്. നമുക്കറിയാം ഈ ഒരു കോവിഡ് മഹാമാരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ പ്രാവശ്യം അവർ കൃഷിയിലേക്ക് ഇറങ്ങിയത്. കാരണം ലോണുകളും മറ്റ് കാര്യങ്ങളും വായ്പകളൊക്കെ മറ്റ് ബാങ്കുകളിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നൊക്കെ വായ്പ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം അവർ കൃഷി ചെയ്യാൻ ഇറങ്ങിയത്. ആ സമയങ്ങളിലാണ് ഈ പിന്നെ ഒരു ഈ മഴ കാരണം അവർക്ക് 9500 കൊലച്ച വാഴകളും 700 കൊലയ്ക്കാത്ത വാഴകളും 120 കവുങ്ങുകളും 53 റബ്ബറും 10 തെങ്ങുകളുമായിട്ട് നമുക്ക് 61,72,000 രൂപയുടെ നാശനഷ്ടം നമ്മുടെ കാരശ്ശേരി പഞ്ചായത്തിന് മാത്രമായിട്ടുണ്ടായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുണ്ടായി. കർഷകർക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ മുക്കം.